കുമളി റൂറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ക്രോസ് സംഘടനയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്കിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പീരുമേട് താലൂക്കിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കാണ് കുമളി റൂറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത്. നിലവിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സംഘടന സൗജന്യമായി നൽകുന്നുണ്ട്. ഇതിന്റെ പുറമെയാണ് ഇപ്പോൾ ഡയാലിസിസ് കിറ്റുകളും നൽകിയത്. കുമളി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാധ്യതയാണ് അവരുടെ കുടുംബത്തിനുള്ളത്. അപ്പോൾ ഒരു അവർക്കൊരു താങ്ങായിട്ട് മാറുക എന്നുള്ളത് വളരെ ഒരു വലിയൊരു സേവന പ്രവർത്തനമാണിത്. എത്ര അഭിനന്ദിച്ചാലും റോസിന് സംഘടന എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുപോലെ എല്ലാ രംഗത്തും നമുക്കറിയാം, ഐ സി ആംബുലൻസ് ഇറങ്ങുന്ന ആ സമയത്താണെങ്കിലും റോസിൻ്റെ വലിയൊരു പ്രാതിനിധ്യവും റോസും റോട്ടറി ക്ലബും കൂടെ ചേർന്ന് സംയുക്തമായിട്ടാണ് നമ്മുടെ ഐ സി ആംബുലൻസ് കുമളിക്ക് സംഭാവന ചെയ്തത്. അപ്പോൾ അതിന് പിന്നിലുണ്ടായ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു ഐ സി യു ആംബുലൻസ് ഇറക്കുക എന്നുള്ള ലക്ഷങ്ങളും രൂപ മുടക്കി വില വരുന്ന ആംബുലൻസ് ഇറക്കിയതോടെ നമ്മുടെ കുമളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സജ്ജീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു അപാകത നിലവിലുണ്ട്. നമുക്ക് കുമളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അപര്യാപ്തതയാണ്. അത് നമ്മൾ പഞ്ചായത്ത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാവുന്ന വിധത്തിലെല്ലാം നമ്മൾ ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മളിപ്പം നമ്മൾ നിലവിലുള്ള എബിസി നമുക്ക് ഒരു അതിൽ അപ്പുറം ഒരു സൗകര്യത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി സാധിക്കില്ല. ക്രോസ് ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് എ വി മുരളീധരൻ, ക്രോസ് ഭാരവാഹികളായ ജോബി ജോസ് പുല്ലാനിമണ്ണിൽ, ബിജു പോൾ, ഫാദർ ലിറ്റു ജേക്കബ് എന്നിവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായ സണ്ണി മാത്യു, കെ ഐ വർഗീസ്, ഫിലിപ്പ് തോമസ്, ബിജു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി.